സുദേഷ്, വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്നു എന്നത് തന്നെ വലിയൊരു അത്ഭുതം. അതാണ് ഇന്ത്യ നോക്കിക്കണ്ടത്. അത്രമേൽ കഠിനമായിരുന്നല്ലോ കഴിഞ്ഞ 18 മാസത്തെ അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ബ്രിജ്ഭൂഷൺ എന്ന എം പിയുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ ഈ രാജ്യത്തെ പെൺകുട്ടികളുടെ അഭിമാനം സംരക്ഷിക്കാൻ തെരുവിലിറങ്ങി സമരം നടത്തുകയായിരുന്നു വിനേഷ് ഫോഗട്ട്. ഇപ്പോൾ അവർക്ക് പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യതയായതോടെ കായിക ലോകം മാത്രമല്ല ഇന്ത്യൻ ജനതയുടെ കൂടി വേദനയാവുകയാണ് വിനേഷ് ഫോഗട്ട്. എങ്ങനെ വിലയിരുത്താം ഈ നിമിഷങ്ങളെ? തീർച്ചയായും വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ അയോഗ്യയാക്കിയ ആ ഒരു സംഭവം. നമുക്കറിയാം, നമ്മൾ ഗുസ്തിയിൽ ഒരു വനിത ആദ്യമായിട്ടാണ്, ഇന്ത്യൻ വനിത ആദ്യമായിട്ടാണ് ഗുസ്തിയിൽ ഫൈനലിലെത്തുന്നത്. സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട താരങ്ങളെയൊക്കെ തോൽപ്പിച്ചു, വളരെ ഏറ്റവും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരൊരു സ്വർണം കൊണ്ടുവരുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, പല കാരണങ്ങൾ കൊണ്ടും ഫോഗട്ടിൻ്റെ ഈ വിജയം അല്ലെങ്കിൽ മുന്നേറ്റം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും ഒരു പൊതുവായിട്ടുള്ള ഒരു പൊതുസമൂഹം മൊത്തത്തിൽ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ആഗ്രഹിച്ചിരുന്നു ഇവരൊരു സ്വർണം നേടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഈ ഒളിമ്പിക്സിലെ ആദ്യത്തെ സ്വർണം ഫോഗട്ടിലൂടെ. നമ്മൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ്, നമ്മൾ ചില വേറെ ഇനങ്ങളിൽ ഷൂട്ടിങ്ങിലും മറ്റുമായിരുന്നു സ്വർണം അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നത്, എന്നാൽ അപ്രതീക്ഷിതമായ ഫോഗട്ട് വളരെ നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു. നല്ലൊരു പ്രതീക്ഷയായിരുന്നു, എന്നാൽ തികച്ചും ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു അയോഗ്യത കൽപ്പിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും നമുക്ക് പലതരത്തിൽ ഇപ്പോൾ അറിയാം, നമുക്കൊരു ഗുസ്തി മത്സരത്തിനോ ബോക്സിംഗ് പോലെയുള്ള മത്സരങ്ങൾക്ക് ഭാരം അടിസ്ഥാനമാക്കിയാണ് കായിക താരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് ഓരോ കാറ്റഗറിയായി തിരിച്ച് അവർ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു താരം തൻ്റെ വെയിറ്റ് ഇപ്പോൾ ഒരു എന്താണോ തൻ്റെ വെയിറ്റ് അതിനേക്കാൾ തൊട്ട് താഴെയുള്ള ഒരു കാറ്റഗറിയിലായിരിക്കും സാധാരണഗതിയിൽ മത്സരിക്കുക. അതിന് ആ ഭാരനിർണയത്തിൽ യോഗ്യത നേടാൻ വേണ്ടി അതിനനുസരിച്ചുള്ള വ്യായാമങ്ങൾ, കഠിനമായ വ്യായാമങ്ങളും ഒപ്പം തന്നെ ഡയറ്റും എല്ലാം സൂക്ഷിച്ച് കൃത്യം ആ മത്സരത്തിൻ്റെ സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ ഒരു സമയത്തേക്ക് തൻ്റെ ഭാരം കൃത്യമായി നിയന്ത്രിക്കുകയും അതിനുവേണ്ടി, നമുക്കറിയാം ന്യൂട്രീഷനിസ്റ്റായാലും മറ്റ് പരിശീലകരുടെ ഭാഗത്തു നിന്നും എല്ലാവരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ സഹായത്തോടു കൂടി വളരെ പ്ലാൻ ചെയ്താണ് എല്ലാ കായിക താരങ്ങളും, വിനേഷ് ഫോഗട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇത്തരം ഭാരം നിർണയിച്ച് മത്സരിക്കുന്ന ഇത്തരം കായിക ഇനങ്ങളിൽ എല്ലാം തന്നെ ആ തരത്തിലാണ് മത്സരിക്കുന്നത്. ആ രീതിയിൽ കഴിഞ്ഞ പ്രാഥമിക റൗണ്ടിൽ മത്സരിച്ചു, ക്വാർട്ടർ ഫൈനലിൽ മത്സരിച്ചു, ഈ ഘട്ടത്തിലെല്ലാം വളരെ സ്മൂത്തായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. ഭാരത്തിൻ്റെ ഒരു വിഷയവും ഉയർന്നു വന്നില്ല. എന്നാൽ ഫൈനലിന് തൊട്ട് മുമ്പ് നമുക്കറിയാം, ഗുസ്തി മത്സരങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം മത്സരങ്ങൾക്ക് അന്ന് രാവിലെ തന്നെ ഈ ഭാരനിർണയം നടത്തണമെന്നാണ് സ്വാഭാവികമായിട്ടും. ഇവിടെ അത്തരത്തിൽ ഭാരനിർണയം നടത്തുമ്പോൾ വെറും 100 ഗ്രാമിന് വിനേഷ് ഫോഗട്ട് പരാജയപ്പെട്ടു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതാണ് നമ്മളിതുവരെ അറിഞ്ഞ ഒരു വിവരം. അത്തരത്തിൽ പരാജയപ്പെടുന്ന ആൾക്ക് ഒരു തരത്തിലും മത്സരിക്കാൻ കഴിയില്ല, മത്സരത്തിൻ്റെ നിയമങ്ങൾ അത്തരത്തിലാണ് എന്നുള്ളതെല്ലാം ശരിയാണെങ്കിൽ പോലും, ഇവിടെ ഒളിമ്പിക്സ് പോലുള്ള ഒരു വേദിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ സ്വാഭാവികമായിട്ടും ഒളിമ്പിക്സ് നടന്നു വളരെ മൂല്യമുള്ള, അല്ലെങ്കിൽ മൊത്തം മാനവികതയുടെ അല്ലെങ്കിൽ ഐക്യത്തിൻ്റെയും മറ്റും അടയാളമായി പോലും രേഖപ്പെടുത്തുന്ന ഒളിമ്പിക്സിനെ വളരെ പവിത്രമായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ മത്സരത്തിന്, കായിക മാമാങ്കത്തിന് അത്രത്തോളം പ്രസക്തിയും ലഭിക്കുന്നത്. എന്നാൽ അതിനെല്ലാം ഒരു സംശയ നിഴലിലാക്കുന്നു. അത് ഞാൻ ഒരു ഒളിമ്പിക് കമ്മിറ്റിയോ അത്തരത്തിൽ പറയുകയല്ല, സംഘാടകരെയോ പറയുകയല്ല, സ്വാഭാവികമായും ഇന്ത്യൻ ടീമിൻ്റെ കൂടെയുള്ള ന്യൂട്രീഷനിസ്റ്റ് ആയാലും പരിശീലകരായാലും ആ കായിക താരത്തിന് ഫൈനലിലേക്ക് യോഗ്യത നേടുമ്പോൾ ആ വെയിറ്റ് തലേ ദിവസത്തെ മത്സരത്തിന് 49.9 നിൽക്കുന്ന താരത്തെ സ്വാഭാവികമായും അവിടെ തന്നെ നിർത്താനുള്ള രീതിയിലുള്ള ഭക്ഷണക്രമവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യായാമങ്ങളും അത്തരത്തിലുള്ള വിശ്രമവുമോ കൃത്യമായിട്ട് എല്ലാം കൊടുക്കാൻ അവർ സജ്ജരായിരിക്കണം എന്നുള്ളത് ഇന്നത്തെ ഒരു പ്രൊഫഷണൽ കായികരംഗം പൂർണ്ണമായും പ്രൊഫഷണലായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തമായ ധാരണ അല്ലെങ്കിൽ വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം തന്നെ ആവശ്യമായിരുന്നു. എന്നാൽ അതില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരമൊരു സംഭവം വെളിവാക്കുന്നത്. ഇവിടെ അത്തരത്തിലുള്ള ഒരു കൃത്യമായ ഒരു അനാലിസിസ് നടക്കാതെ തങ്ങളുടെ കായിക താരത്തെ അല്ലെങ്കിൽ രാജ്യത്തിന് 140 കോടി ജനങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു മെഡലിനെ ബലി കൊടുക്കുന്ന തരത്തിലേക്കാണ് ഇത് മാറിയിട്ടുള്ളത്. ഇതിലെന്താണ് ഇതിൻ്റെ മറ്റു കാര്യം, വ്യക്തമായ ഒരു അന്വേഷണം ഇതേക്കുറിച്ച് ഉണ്ടാകേണ്ടതുണ്ട്.
ഏത് തരത്തിലാണ് ഇപ്പൊ കായിക താരത്തിലൊരു അന്വേഷണമാണ് രാജ്യത്തെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നതെന്ന് ലോക്സഭയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് ഈ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം വലിയ പ്രതിഷേധം ഉയർത്തിയത് നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ്.